തേനും പഴവും സംഭരിക്കാനും അവയിലൂടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പാർക്കെന്നതായിരുന്നു തൃശൂരിലെ ബനാന ആൻഡ് ഹണി പാർക്കിനെ കുറിച്ചുള്ള സർക്കാർ പ്രഖ്യാപനം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ വാഴ കർഷകർക്ക് അധിക വരുമാനമെന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 2019 വി എസ് സുനിൽകുമാർ കൃഷിമന്ത്രിയായിരിക്കെയാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. പൂർണ്ണമായും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷങ്ങൾ പിന്നിടുമ്പോൾ 24 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയം കാട് പിടിക്കുകയും യന്ത്രങ്ങൾ നാശത്തിന്റെ വക്കീലുമാണ്. 25 കോടി 13 ലക്ഷം മുടക്കിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന സുനിൽകുമാറും കൂടിയിട്ട് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ഹബ്ബാണ് ബനാന ഹണി നിർമ്മാണത്തിന്റെ ഒരു ഹബ്ബ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ സമൃദ്ധിയായിട്ട് ഏറ്റവും കൂടുതൽ ബനാന നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ തൃശൂർ ജില്ലയിലാണ്. അത് കണ്ണാറ പ്രദേശത്ത് നമുക്കതിൻ്റെ ഒരു കെട്ടിടം കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടെ 2021 ഫെബ്രുവരി 19 ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മുടെ ഈ പ്രദേശവാസികൾക്കെല്ലാം ജോലി നൽകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല ഈ ബനാനയുടെ ഉൽപ്പാദനം സംഭരണം അത് കയറ്റുമതി അതുപോലെ തേനിൻ്റെ ഉൽപ്പാദനം സംഭരണം കയറ്റുമതി അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് നിലവിൽ ഇത് കാട് കയറി കിടക്കുക സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ കയറി ഇറങ്ങുക എന്നല്ലാതെ ഈ ഒരു കെട്ടിടം കൊണ്ട് കിഫ്ബിയിൽ നിന്നും എടുത്ത് പണം കടമെടുത്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം ഇന്ന് ഒന്നുമല്ലാത്ത നിലയിൽ കിടക്കുന്നു എന്നതാണ് വാസ്തവം. അതേസമയം സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാത്തിരുന്ന കർഷകരൊക്കെയും ഇന്നും ദുരിതത്തിലാണ്. ഇപ്പോൾ കേരള സർക്കാരിന്റെ ഏറ്റവും കെടുകാര്യസ്ഥതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരെ സൈഡിൽ നിന്ന് ഇപ്പോൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഇത് ഫുൾ ഫങ്ഷനിങ് ആക്കാനുള്ള സംവിധാനത്തിലേക്ക് കേരള ഗവൺമെന്റ് തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയാനുള്ളത്. സ്ഥലത്തെ 300 തെങ്ങുകൾ മുറിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഇന്ന് സ്ഥാപനം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നാടിന് അഭിമാനമാകേണ്ട പദ്ധതി അപമാനമായി മാറിയെന്ന് നാട്ടുകാരും പറയുന്നു. കർഷക കുടുംബങ്ങൾക്ക് അധിക വരുമാനവും സ്ഥാപനത്തിൽ ജോലിയെന്ന വാഗ്ദാനവും വിശ്വസിച്ചിരുന്നവരും ഇന്ന് പ്രതിഷേധത്തിലാണ്. സി മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.